അപൂർവ കൊത്തുപണികളും വാസ്തുശില്പ ഭംഗിയും നിറഞ്ഞ ക്ഷേത്രം. ഒറ്റക്കാഴ്ചയിൽ തഞ്ചാവൂരോ മധുരയോ ആണെന്ന് തോന്നുമെങ്കിലും കോട്ടയം കറുകച്ചാൽ മാമൂടിന് സമീപം പരിപ്പുകാട് ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമാകുന്നത് നിർമ്മാണ ശൈലി കൊണ്ടുകൂടിയാണ്. തഞ്ചാവൂരിൽ നിന്നുള്ള ശില്പികൾ 1.5 പതിറ്റാണ്ടുകൊണ്ടാണ് ക്ഷേത്രം പൂർത്തിയാക്കിയത്. ശ്രീ മഹാദേവനും ദുർഗാദേവിയും ഉമാമഹേശ്വര സങ്കല്പത്തിൽ ഒരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ചെങ്ങനാശ്ശേരി മല്ലപ്പള്ളി റോഡിൽ ശാന്തിപുരം കാവലിൽ നിന്നും 1 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. അതിവിസ്തൃതവും പ്രകൃതി രമണീയവുമായ അന്തരീക്ഷം ക്ഷേത്ര സമുച്ചയത്തിൽ ഗ്രാമഭംഗി നിറയ്ക്കുന്നു. പ്രധാന രാജഗോപുരത്തിന് 83 അടി ഉയരം. ദേവീദേവന്മാരുടെയും ഉപദേവതകളുടെയും ശില്പങ്ങൾ കൊത്തുപണികളാൽ ഗോപുരത്തെ അലങ്കൃതമാക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പരപ്പുകാട് ശ്രീ മഹാദേവ ക്ഷേത്രം. ശ്രീരാമചന്ദ്രന്റെ 12.5 അടി ഉയരമുള്ള ഒറ്റ കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹവും ഹനുമാൻ സ്വാമിയുടെ 7.5 അടി ഉയരമുള്ള വിഗ്രഹവും ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകതകളാണ്. തമിഴ്നാട്ടിലെ കലാഗ്രാമമായ മയിലാടിയിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങളെല്ലാം എത്തിച്ചത്. 10 ശ്രീകോവിലുകളിലായി 12 മൂർത്തികളുള്ള പ്രതിഷ്ഠകളുണ്ട്. ആചാര്യഗുരു ഭദ്രകാളി, ശ്രീരാമചന്ദ്രൻ, ഹനുമാൻ, മൃത്യുഞ്ജയമൂർത്തി, ഗണപതി, ശ്രീധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യസ്വാമി, ധന്വന്തരി മൂർത്തി, സരസ്വതി ദേവി എന്നീ മൂർത്തികളാണ് മറ്റു പ്രതിഷ്ഠകൾ. നമ്മുടെ ഈ ക്ഷേത്രം പരപ്പുകാട് ശ്രീ മഹാദേവി ക്ഷേത്രം, അത് കറുകച്ചാൽ പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാമുണ്ട എന്നാണ് ഇവിടുത്തെ സ്ഥലപ്പേര്. ഇത് പരപ്പുകാട് കുടുംബ ട്രസ്റ്റിൻ്റെ വകയായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. 2013 ജാനുവരിയിലാണ് ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ നടന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ സ്ഥിരമായിട്ട് 2 നേരത്തെ പൂജ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ധാരാളം ഭക്തജനങ്ങൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഉത്സവ സമയങ്ങളിലും ബാക്കിയുള്ള സ്പെഷ്യൽ പൂജകളൊക്കെ ഉണ്ട്. അതിനൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ദേവകൃപയാൽ അതെല്ലാം ഭംഗിയായിട്ട് നടന്നു വരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.